സ്വാഭാവികമായും ഈ ദിവസങ്ങളെല്ലാം യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അക്രമ പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പ്രതിഷേധിക്കുന്നു മുഖ്യമന്ത്രിയുടെ നടപടിയിൽ, ഇടതുപക്ഷ സർക്കാരിന്റെ നടപടിയിൽ ഞങ്ങൾക്കുള്ള കടുത്ത പ്രതിഷേധം ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ തീർക്കുകയാണ്. ഞങ്ങളൊരു അക്രമത്തിന് മുതിർന്നിട്ടില്ല, ഞങ്ങൾ ആരും ആക്രമിക്കാൻ പോയിട്ടില്ല, ഞങ്ങളൊരു ആഫീസും കയറി തല്ലി പൊളിച്ചിട്ടില്ല, ഞങ്ങളൊരാളെയും തല്ലാൻ പോയിട്ടില്ല. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഒന്നുമില്ലാതെ സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശം ഞങ്ങൾക്കില്ലേ? ഒരു മുഖ്യമന്ത്രി, കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കള്ളക്കടത്ത് കേസിൽ പ്രതിയായി ഈ രാജ്യം മുഴുവൻ അപമാനവരിതനായി നിൽക്കുന്ന സന്ദർഭത്തിൽ അവർക്കെതിരെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിക്കാനുള്ള രാഷ്ട്രീയ അവകാശം കോൺഗ്രസിനില്ലേ, യു ഡി എഫിനില്ലേ? അത് ഞങ്ങൾ ഉപയോഗിച്ച തെറ്റാണോ? പക്ഷേ ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഇവർ ചെയ്തിരിക്കുന്ന ജനാധിപത്യപരമായ പ്രതികരണമല്ല. ഇപ്പൊ ഇന്ന് കണ്ടില്ലേ, ഇന്ന് ഫ്ലൈറ്റിൽ ഞങ്ങളെ രണ്ട് കുട്ടികളെ അടിച്ച് ബൂട്ട്സ് ഷൂസിട്ട് കാല് കൊണ്ട് ചവിട്ടി, ആ ബ്ലഡ് ചെവിയിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് വന്നു. ഇപ്പൊ സ്കാൻ ചെയ്യാണ് അവരുടെ മെഡിക്കൽ കോളേജിൽ. അവർ മദ്യപിച്ചൊന്ന് നോക്കാൻ വേണ്ടി കൊണ്ടുപോയതാ, പക്ഷേ മെഡിക്കൽ കോളേജിലല്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ കേസ് സീരിയസ് ആണ്, ആശുപത്രി കൊണ്ടുപോയപ്പോൾ. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇപ്പൊ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ കുട്ടികൾ അത്രയേറെ പരിക്കുണ്ട്. ശരിക്കും അത് ചെയ്തിരിക്കുന്നത് ഇ പി ജയരാജൻ നേരിട്ടാണ്. ഈ കുട്ടികൾ ഇരുന്നതിന് തൊട്ടപ്പുറത്താണ് ജയരാജനും അതിനപ്പുറത്താണ് പിണറായി വിജയനും ഇരുന്നിരുന്നത്. അവർ പറഞ്ഞു, അവർ എഴുന്നേറ്റപ്പോൾ അതിൻ്റെ പുറകെ തന്നെ ജയരാജൻ എഴുന്നേറ്റു. ജയരാജൻ അവനെ ചവിട്ടി അടിച്ചു, അടിച്ച് ചവിട്ടി താഴെ ഇട്ടു. അവൻ്റെ കൂടെ വന്ന പോലീസുകാർ ഷൂസിട്ട കാലുകൊണ്ട് ആ രണ്ട് ചെറുപ്പക്കാരെ ചായാഞ്ഞ് ചവിട്ടി. ആദ്യത്തെ അക്രമം വരുന്ന ഞങ്ങളുടെ ഭാഗത്തല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണീരുള്ള ഭാഗത്തുനിന്നാണ്. കയ്യാങ്കളി കളിച്ചത് ജയരാജനാണ്, അക്രമം കാട്ടിയത് ജയരാജനാണ്, എല്ലാം നഗ്നമായ സമാധാന ലംഘനം നടത്തിയത് ജയരാജനാണ്. എന്നിട്ട് ഞങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇതുവരെയും അക്രമത്തിന്റെ മാർഗത്തിലേക്ക് പോയില്ല. ഇവിടെ സി പി എമ്മിന്റെ ആഫീസ് അത്രയുണ്ട്. ജയരാജൻ ഞങ്ങളുടെ കുട്ടികളെ തല്ലിയപ്പോൾ ഞങ്ങൾക്ക് കുളിക്കാൻ പറ്റുന്ന ആഫീസുകളൊക്കെ സി പി എമ്മിന്റെ ആഫീസ് തിരുവനന്തപുരത്തില്ലേ, കണ്ണൂരിലില്ലേ, കാസർഗോഡില്ലേ, കോഴിക്കോടില്ലേ, എറണാകുളത്തില്ലേ, എവിടെയാ ഇല്ലാത്ത? ഞങ്ങൾ ആരെങ്കിലും ഓഫീസ് വിളിച്ചോ? ഇല്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ ആസ്ഥാന മന്ദിരത്തിൽ വന്ന് അവിടെയും വന്ന് അക്രമം കാണിച്ചത് സി പി എം ആണ്. അപ്പൊ ആരുടെ ഭാഗത്തുനിന്ന് അക്രമം? അത് ജനം വിലയിരുത്തണം, സമൂഹം വിലയിരുത്തണം. ഭരിക്കുന്ന ഭരണകക്ഷി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നാണ് അക്രമം ഉണ്ടായത്. ഞങ്ങളുടെ ഭാഗത്തുനിന്നല്ല. ഞങ്ങൾ സമാധാനത്തോടെ പോയി. ഞങ്ങൾ ഇതുവരെ സമാധാനത്തിലാണ് പോയിട്ടുള്ളത്. നാളെ നമ്മൾ സമാധാനത്ത് പോകണമെന്ന. പക്ഷേ ജയരാജനോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ ചവിട്ടി ഉരുട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ചവിട്ടി ഉരുട്ടിയതിന് നിങ്ങളോട് പ്രതികാരം ചോദിക്കേണ്ടി വരും കോൺഗ്രസിന് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ചെറുപ്പക്കാർ കുട്ടികളുടെ വികാരമാണ്, തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. പരിമിതി ഉണ്ടാവും. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും അക്രമം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതിന് ഉത്തരവാദിത്വം ഇല്ല എന്ന് ഇവിടുത്തെ സി പി എമ്മിനെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുക. സമാധാനത്തോടെ ആഫീസ് പൊളിക്കലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ഞങ്ങൾക്ക് യുദ്ധപ്രഖ്യാപനം നടത്താം. ഞങ്ങളും പൊളിക്കാം ആഫീസ്. എത്ര ആഫീസ് നിങ്ങൾ പൊളിക്കുമോ അതിനകത്തെ ആഫീസ് ഞങ്ങളും പൊളിക്കാം. പക്ഷേ അതൊന്നും ഒരു ജനാധിപത്യപരമായ നടപടിയല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലെ മര്യാദയല്ല, അന്തസ്സല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോകാൻ ഞങ്ങൾ തയ്യാറില്ല. പക്ഷേ സി പി എം അക്രമവുമായി മുമ്പോട്ട് പോയാൽ പ്രതിരോധിക്കേണ്ടി വരും. നമ്മൾ ആത്മരക്ഷാർത്ഥം പ്രതിരോധിക്കേണ്ടി വരും. ആ പ്രതിരോധത്തിൽ കോൺഗ്രസ് ഒരു ലുത്ത് കാണിക്കില്ല, ഒരു പിശുക്ക് കാണിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇവിടെ നിഷേധിക്കുന്നു. ഒരു ഒരു നാട് ഈ സംസ്ഥാനത്തിൻ്റെ കൊള്ള ഖജനാവ് കൊള്ളയടിക്കാൻ വേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി, എല്ലാ എത്ര സംഭവങ്ങളാണ്! അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ഈ സംസ്ഥാനത്ത് നടന്ന സംഭവങ്ങൾ എത്ര കേസുകൾ വന്നു, എത്ര ഇ ഡി കേസ് വന്നു. ആ ഇ ഡി കേസൊന്നും പിന്നെ നേർവഴിക്ക് കൊണ്ടുപോയില്ല എന്നതല്ലേ സത്യം? കേസുകളില്ലേ? ഈ കേസിലൊക്കെ ഈ മുഖ്യമന്ത്രി പ്രതിയല്ലേ? ഈ പ്രതിയായ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഞങ്ങൾ കാണിക്കുന്നത് സമാധാനമല്ലേ? ഞങ്ങൾ അടങ്ങി ഒതുങ്ങി നിൽക്കുകയല്ലേ? ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയല്ലേ? ഞങ്ങൾ ഇവരുടെ പ്രസ്താവന ഇറക്കിയല്ലേ? ഞങ്ങളിവിടെ അക്രമം നടത്തിയോ? ഇല്ലല്ലോ. അവിടെ അക്രമം നടത്തിയവർ ഇടതുപക്ഷമാണ്, സി പി എം ആണ്, ഇ പി ജയരാജനാണ് ഇതിൻ്റെ നേതൃത്വം. ആ നേതൃത്വം മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നാളെ ഇതിനോട് പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരം ആക്രമിച്ചു തകർത്തു എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം നമ്മൾ നാളെ കരിദിനമായി ആചരിക്കാൻ വേണ്ടി ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രവർത്തകന്മാരും സമാധാനപരമായി ഇതിനോട് പ്രതികരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതാണല്ലോ ഞാൻ ഇത്രയും പറഞ്ഞത്. അത്ര വികാരം എന്താ? വികാരം ഒരു ആഫീസ് പൊളിച്ചത് കൊണ്ടല്ല,
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരം തകർക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. ഞങ്ങളുടെ വികാരം അതാണ്. അത് ഒരു തരത്തിലും ആ വികാരത്തെ തണുപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഇതുവരെ ആക്രമണം നടത്തിയിട്ടില്ല, ഇനി ആക്രമണം കൊണ്ട് നടത്താൻ സി പി എം ഞങ്ങളെ പ്രചോദിപ്പിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ട്. മുഖ്യമന്ത്രിയുടെ നേരെ ഒന്നും ഉണ്ടായില്ല അവിടെ. ഞങ്ങളിപ്പോ കുട്ടികളെ സംസാരിച്ചിട്ടാ വരുന്നത്. അവരവിടെ ഇരുന്നു എഴുന്നേറ്റ് നിന്നിട്ട് കൈ ഒന്ന് ഉയർത്തുമ്പോഴത്തേക്ക് എന്റെ ബാക്കിൽ നിന്ന് അടിവന്നു. ജയരാജനാണ് അടിക്കുന്നത്. ജയരാജൻ തൊട്ടപ്പുറത്തെ സീറ്റ് ബാക്ക് സീറ്റിലുണ്ടായിരുന്നു. ജയരാജനാണ് എഴുന്നേറ്റ് അടിക്കുന്നത്. അതിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. അവസാനം അവിടെ പൈലറ്റ് അടക്കമുള്ള ജീവനക്കാർ വന്ന് ചൂടായി സംസാരിച്ചപ്പോഴാണ് പ്രശ്നം നിർത്തിയത്. അതുവരെ ഇവരെ ചവിട്ടിട്ട് ഷൂ ഇട്ട കാല് കൊണ്ട് ചവിട്ടിയായിരുന്നു കുട്ടികളെ. പൈലറ്റ് വന്നിട്ട് ചൂടായപ്പോഴാണ് അവർ നിർത്തിയത്. അതൊക്കെ അതിൻ്റെ അകത്ത് തെളിവെടുക്കാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലുള്ള കുട്ടികൾ, അല്ലാതെ കോളേജിൽ ഒരു കേസിന് വേണ്ടി പോയതല്ല. അവര് കേറുന്ന സമയത്തും അവരിപ്പോ എന്നൊക്കെ പറഞ്ഞത് അതാണ്. കേറാൻ പോകുമ്പോഴും എന്തോ ഒരു അപാകത തോന്നിയത് കൊണ്ട് ഞങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റിൽ പോകാൻ മതി, പോയാൽ മതി, അതിൽ നിന്ന് മാറ്റി ടിക്കറ്റ് മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ അവര് വിമാനത്തിലെ ജീവനക്കാർ പറഞ്ഞു ഒരു കാര്യ പ്രശ്നമില്ല, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവര് കയറ്റി വിട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫും കോൺഗ്രസും സമരം തുടരുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ. സ്വാഭാവികമായി നമുക്ക് ബാധ്യതയുണ്ടല്ലോ, പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടിയല്ലേ, ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കും? ഞങ്ങൾ അവർ കാണിക്കുന്നതിന് പ്രതികരിക്കണ്ടേ? ജനങ്ങളെ അറിയിക്കണ്ടേ? വസ്തുത അതല്ല, ഞങ്ങൾ പറയുന്നത് ശരി, ഇതാ ശരി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കണ്ടേ? അപ്പൊ ഞങ്ങളും ചെയ്യേണ്ടി വരും. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ കുതിര പട്ടത്ത് കൊണ്ടുപോയി ചികിത്സിക്കണം. അതാണ് ഏറ്റവും നല്ല മാർഗം. ഇത്രയേറെ പച്ചയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക്, നാട്ടിൽ നടന്നു പോകുന്ന സാധാരണക്കാർക്ക് പോലും മനസ്സിലായ ഒരു രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റെ കൺവീനർക്ക് മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹത്തിന് സാരമായ തിരക്കേടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ചികിത്സിക്കാൻ പറയാം. ആദ്യമായിട്ട് പാർട്ടി അദ്ദേഹത്തെ ചികിത്സിക്കട്ടെ. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഒന്നും അവർ മദ്യപിച്ചിട്ടില്ല, മദ്യപിക്കുന്ന കുട്ടികളുമല്ല. എനിക്കറിയുന്ന രണ്ട് കുട്ടികളാണ്, അവർ ഇന്ന് വരെ മദ്യപിച്ചു എന്നുള്ളൊരു വാർത്ത ഞങ്ങൾക്കറിയില്ല. അവിടെ മദ്യപിക്കാത്ത കുട്ടികളാണ്, പ്രശ്നങ്ങൾക്ക് നിൽക്കാത്ത കുട്ടികളാണ്. സ്വാഭാവികമായി അതിനകത്ത് കെണിഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. വിമാനത്തിന്റെ അകത്ത് ആരും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും പോയിട്ടില്ല. അത് അദ്ദേഹം പോകുന്ന ഫ്ലൈറ്റിൽ ഇവർ വന്നുപോയി എന്നത് മാത്രമാണ്, വന്നുപോയി എന്നത് മാത്രമാണ്. അതല്ലാതെ ഇവർ ആക്രമിക്കാനോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കാനോ ഒന്നും അവർ പോയിട്ടില്ല. അവരതിനകത്ത് കയറാതിരിക്കാൻ ശ്രമിച്ചു. ഞങ്ങളെ മറ്റൊരു ഫ്ലൈറ്റിലേക്ക് കയറ്റിയാൽ മതി, ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞു. പക്ഷേ വിമാനത്തിന്റെ ജീവനക്കാർ അവരാവശ്യം എയർപോർട്ട് ജീവനക്കാർ പറഞ്ഞു വേണ്ട, നിങ്ങൾ പോട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട എ കെ ആനണിയുടെ സ്ഥലം ഞാൻ ഇപ്പോഴേ ഇവിടെ എത്തിയപ്പോഴേ അറിയുന്നത് എ കെ ഉണ്ടായിരുന്നു ഇതിന്റെ അകത്തുനിന്ന്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇതുവരെ സംഭവം നടക്കുമ്പോൾ. നിശ്ചയമായും സംശയത്തെ കാര്യത്തിൽ ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഇതാണ് അക്രമത്തിന്റെ പ്രതി. എങ്ങനെ അവർ ആദ്യം പോകും? നമ്മളെ കെ പി സി സി ഓഫീസിനൊക്കെ പോലീസിന്റെ സുരക്ഷത്വം വേണ്ടതല്ലേ? പോലീസിന്റെ സുരക്ഷത്വം ഇപ്പൊ അല്ലേ ഇട്ടത്? അത് ജനം തീരുമാനിക്കും, ഞങ്ങളല്ല ജനം തീരുമാനിച്ചോ. ഇവിടെ ഉണ്ടല്ലോ കോമൺ സെൻസ് ഉള്ള ജനമുണ്ടല്ലോ, ജനം തീരുമാനിക്കും. അതൊക്കെ അതേ നാണയോ അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല, അതിലെല്ലാം ഞങ്ങളും ചോദിക്കുന്നത് ഈ മുഖ്യമന്ത്രിക്ക്, ഈ മുഖ്യമന്ത്രിക്ക് വികാര വിചാരങ്ങൾ ഇല്ലേ? ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇത്രയേറെ ജനങ്ങളിൽ നിന്ന് പ്രതികരണം ഉണ്ടായിട്ടും സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടും പ്രതികരിക്കാനും തന്റെ നിലപാട് എന്തെന്ന് അറിയാനും അറിയിക്കാനും മനസ്സ് കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ നിശബ്ദതയെ കുറിച്ച് ഞങ്ങൾ എന്താ പറയേണ്ടത്?